നമ്മളത് ഓയിലേസ്റ്റ് ചേർത്ത് കുറച്ച് ഡിസ്കസ് ചെയ്തതാണ്. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്ന എല്ലാ ഫംഗ്ഷനും, അതായത് ഏതൊരു ഫംഗ്ഷനും ഡോ എ സ്ക്വയർ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈയും ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സും ഈക്വൽ അല്ല. പക്ഷേ അത് ഈക്വൽ ആവാനുള്ള ഒരു കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത്, എഫും അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിട്ടുള്ള എഫ് എക്സ്, എഫ് വൈ, എഫ് എക്സ് വൈ, എഫ് വൈ എക്സ് ഇതൊക്കെ കണ്ടിന്യൂസ് ആണെങ്കിൽ, ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈയും ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സും ഈക്വൽ ആയിരിക്കും. ആ തിയറത്തിന് പറയുന്ന പേരാണ് ഓയിലേഴ്സ് തിയറം എന്ന് പറയുന്നത്. ശരി, ആ ഓയിലേഴ്സ് തിയറം നമ്മളന്ന് ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിനുള്ളൊരു ക്വസ്റ്റ്യനും തന്നിട്ടുണ്ടായിരുന്നു, അതായത് വെരിഫൈ ദാറ്റ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ഈക്വൽ ടു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് ബൈ എഫ് ഈക്വൽ ടു എക്സ് റൈസ് ടു വൈ. അതിൽ നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് വേണം ഇതും കാണും, അതുപോലെ തന്നെ ഇതും കാണും. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ കാണണമെങ്കിൽ നമുക്കറിയാം ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറയുന്നത് എന്താണ്, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്. അതേപോലെ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും കാണണമെങ്കിൽ ആദ്യം നമുക്ക് എന്താണ് ഡോ എഫ് ബൈ ഡോ എക്സും അതേപോലെ ഡോ എഫ് ബൈ ഡോ വൈയും കാണണം. അതിന് ഗിവൺ ദാറ്റ് എഫ് ഈക്വൽ ടു എക്സ് റേസ് ടു വൈ എന്ന് തന്നിട്ടുണ്ട്. എക്സ് റേസ് ടു വൈ എന്ന് പറയുന്നത് എന്താ പറയുക, എക്സ് റേസ് ടു വൈ എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനാണ്. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എപ്പോഴും എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എപ്പോഴും സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ലോഗ് അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം, എഫ് ഈക്വൽ ടു എക്സ് റേസ് ടു വൈയിൽ നമ്മൾ എന്ത് ചെയ്യുക, ലോഗ് അപ്ലൈ ചെയ്യുക, ബോത്ത് സൈഡിൽ ലോഗ് അപ്ലൈ ചെയ്യുന്നു. അപ്പം ലോഗ് എഫ് ഈക്വൽ ടു ലോഗ് എക്സ് റേസ് ടു വൈ എന്നാവുന്നു. അതിൽ ലോഗ് എഫ് ഈക്വൽ ടു നമുക്കറിയാം ലോഗ് എ റേസ് ടു ബി എന്ന് പറയുന്നതാണ് ബി ലോഗ് എ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ ലോഗ് എക്സ് എന്ന് എഴുതാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഇക്വേഷന് ഇക്വേഷൻ വണ്ണിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് എക്സിലും വിത്ത് റെസ്പെക്ട് ടു വൈയിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു ലോഗ് എഫ് ഈക്വൽ ടു വൈ ലോഗ് എക്സിന്. അപ്പോൾ എന്ത് ചെയ്യുക, ലോഗ് എഫിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എന്ത് വരും, വൺ ബൈ എഫ് ഡോ എഫ് ബൈ ഡോ എക്സ്. അതുപോലെ വൈ ലോഗ് എക്സിൽ എന്ത് വരും, വൈ ഇൻറ്റു വൈ എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റൻ്റ് ആണ്, ലോഗ് എക്സ് എക്സിൽ ചെയ്യുമ്പോൾ വൈ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് വരും. അപ്പം ഡോ അതായത് ഈ വൺ ബൈ എഫിനെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പം ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും, എഫ് ഇൻറ്റു വൈ ബൈ എക്സ് എന്ന് കിട്ടും. അതുപോലെ എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ഇക്വേഷൻ വണ്ണിൽ എന്ത് ചെയ്യുക, പാർഷ്യലി വിത്ത് റെസ്പെക്ട് വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതായത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ലോഗ് എഫിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം വൺ ബൈ എഫ്, പിന്നെ എന്ത് ചെയ്യും വൈയിലാണ് ചെയ്യുന്നത്, അപ്പോൾ എന്ത് ചെയ്യും ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു ഇവിടെ വൈ ലോഗ് എക്സ് ആണുള്ളത് അല്ലേ. വൈ ലോഗ് എക്സ് എന്ന് പറയുമ്പോൾ വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ലോഗ് എക്സ് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ലോഗ് എക്സ് ഇൻറ്റു വൈയിൻ്റെ ഡിഫറൻഷ്യേഷൻ വണ്ണ് വരും. അപ്പോൾ എന്ത് വരും, വൺ ബൈ എഫ് ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു ലോഗ് എക്സ് എന്ന് കിട്ടും. അതായത് ഈ എഫിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു എഫ് ലോഗ് എക്സ് എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത് കാണേണ്ടത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ കാണണം. അതായത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറയുന്ന ഡെഫിനിഷൻ പ്രകാരം എന്താണ്, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ ആണ്. അത് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, എഫ് ലോഗ് എക്സ് ആണ്. അത് കൊടുക്കാം, അപ്പോൾ നോക്കാം എക്സിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എഫ് എന്ന് പറയുന്ന എക്സിലുള്ള ഒരു ഫംഗ്ഷനാണ്, അതുപോലെ ലോഗ് എക്സും എക്സിലുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ എന്തായാലും രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് വന്നു. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നു, അതായത് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ എഫ് ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വന്നത് വൺ ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, എഫ് ഇൻറ്റു വൈ ബൈ എക്സ് ആണ്. അപ്പോൾ എഫ് ബൈ എക്സ് പ്ലസ് എഫ് ബൈ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ലോഗ് എക്സ് എന്ന് എഴുതാം. രണ്ടിലും എഫ് ബൈ എക്സ് കോമൺ ആയിട്ടുണ്ട്, ഔട്ട് സൈഡിൽ എടുക്കുന്നു. അപ്പോൾ എഫ് ബൈ എക്സ് ഇൻറ്റു ഇവിടെ വൺ പ്ലസ് വൈ ലോഗ് എക്സ് എന്ന് വരും. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് കാണുന്നു. അതായത് ഡെഫിനേഷൻ പ്രകാരം നമുക്കറിയാം ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്. അതായത് ഡോ ബൈ ഡോ വൈ ഓഫ് നമ്മൾ ഡോ എഫ് ബൈ ഡോ എക്സ് മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്, എഫ് ഇൻറ്റു വൈ ബൈ എക്സ് ആണ്. അതേപോലെ ചെയ്യാം, എഫ് എന്ന് പറയുന്നത് വൈയിലുള്ള ഒരു ഫംഗ്ഷനാണ്, അതുപോലെ വൈ ബൈ എക്സ് എന്ന് പറയുന്നത് വൈയിലുള്ള ഫംഗ്ഷനാണ്. വീണ്ടും എന്ത് ചെയ്യുക, നമുക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. പ്രൊഡക്റ്റ് റൂൾ നമുക്കറിയാം, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ആണ്, വൈ ബൈ എക്സിൽ വൈയിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം വൺ ബൈ എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അതിനെ പുറത്തെടുത്ത് പിന്നെ വൈയിൻ്റെ ഡിഫറൻഷ്യേഷൻ വണ്ണ് വന്നു പ്ലസ്.
സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വൈ ബൈ എക്സ് ആണ്. ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡോ എഫ് ബൈ ഡോ വൈ എന്ന് കിട്ടി. അപ്പോൾ എന്ത് വരുന്നു? എഫ് ഇൻറ്റു വൺ ബൈ എക്സ് പ്ലസ് വൈ ബൈ എക്സ് ഇൻറ്റു എഫ് ലോഗ് എക്സ് എന്ന് വരുന്നു. രണ്ടിലും എഫ് ബൈ എക്സ് കോമൺ ആണ്, ഔട്ട് സൈഡിലെടുത്ത് ദൻ എഫ് ബൈ എക്സ് ഇൻറ്റു വൺ പ്ലസ് വൈ ലോഗ് എക്സ് എന്ന് കിട്ടുന്നു. അതായത് നമുക്ക് നേരത്തെ കിട്ടി ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി എഫ് ബൈ എക്സ് ഇൻറ്റു വൺ പ്ലസ് വൈ ഇൻറ്റു ലോഗ് എക്സ്. അതേപോലെ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് എന്നുള്ളതും എഫ് ബൈ എക്സിൻ്റെ വൺ പ്ലസ് വൈ ലോഗ് എക്സ് എന്നുള്ളത്. ദാറ്റ് മീൻസ് എന്താണ്? രണ്ടും ഈക്വലാണ്. ദാറ്റ് ഇസ് ദ തിയറി ഈസ് വെരിഫൈഡ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ചോദിക്കാമെന്നുള്ളത് വെരിഫൈ ദാറ്റ് ഓയിലേഴ്സ് തിയർ എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലാക്കുന്നത് വിചാരിക്കുന്നു.